കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ എ പ്രദീപിന്റെ സംസ്കാരം ഇന്ന് നടന്നേക്കും. ഡൽഹിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടുന്നത് വൈകിയാൽ സംസ്കാരം ഞായറാഴ്ച നടത്താനായിരുന്നു ബന്ധുക്കൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സുലൂരിൽ ഇന്ന് രാവിലെ പ്രദീപിന്റെ മൃതദേഹം എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ കുടുംബത്തിന് ലഭിച്ച വിവരം. ഡൽഹിയിൽ നിന്ന് സുലൂരിൽ എത്തിച്ചതിനു ശേഷം റോഡ് മാർഗം പ്രദീപിന്റെ ജന്മനാടായ തൃശൂർ പൊന്നൂക്കരയിലേക്ക് കൊണ്ടുവരും. പ്രദീപ് പഠിച്ച പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലും തുടർന്ന് വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. തൃശൂരിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എപ്പോഴായിരിക്കും എ പ്രദീപിന്റെ ഭൗതിക ശരീരം കൊണ്ടുവരിക? നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുലൂരിൽ നിന്ന് എത്തുമ്പോഴേക്കും ഞായറാഴ്ചയാകും എന്ന രീതിയിലായിരുന്നു നമുക്ക് സൂചനകൾ ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന ബന്ധുക്കൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇത്രമാത്രമാണ് അവർക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇന്ന് രാവിലെ ഈ മൃതദേഹം അവിടെ നിന്ന്, അതൊരു 7 മണിയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, 7 മണിയോടുകൂടി ഇങ്ങോട്ട് എത്തിക്കുമെന്നാണ് ബന്ധുക്കളെ. ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ അപകടത്തിൽ ജീവൻ നഷ്ടമായ സൈനികൻ എ പ്രദീപിന്റെ മൃതദേഹം ജന്മനാടായ തൃശൂർ പൊന്നൂക്കരയിലേക്ക് സുലൂരിൽ നിന്ന് റോഡ് മാർഗമാണ് എത്തിക്കുക. സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. സംസ്കാരം ഞായറാഴ്ച നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും ഇന്ന് രാവിലെ മൃതദേഹം എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ കുടുംബത്തിന് ലഭിച്ച വിവരം. ശ്രീജിത്ത്, കേൾക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ ബന്ധുക്കളെ അവർ അധികൃതർ അറിയിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ? ഇന്ന് ചടങ്ങുകൾ ഉണ്ടാകും എന്ന സൂചനകൾ, അത് ഏത് സാഹചര്യത്തിലാണ്? അതായത് രാവിലെ ഡൽഹിയിൽ നിന്ന് മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കും, അതിനൊരു കൃത്യമായ സമയം പറഞ്ഞിട്ടില്ല. 7 മണിയോടുകൂടി ഇങ്ങോട്ട് എത്തിക്കുമെന്നാണ് തുടക്കത്തിൽ ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ കാലാവസ്ഥ മൂലം വിമാനത്തിന് പുറപ്പെടാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായാലും 9 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ട് എത്തിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ്. അതായത് സുലൂരിലേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യതയാണ്. അവിടെ നിന്ന് വ്യോമസേനയുടെ അംഗങ്ങൾ, വ്യോമസേനയുടെ ആസ്ഥാനത്തേക്കാണ് മൃതദേഹം എത്തിക്കുന്നത്. അവിടെ വ്യോമസേനയുടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കും. അതിനുശേഷം ആ റോഡ് മാർഗമായിരിക്കും മൃതദേഹം ഇങ്ങോട്ട് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരിക. പല സ്ഥലങ്ങളിലും പൊതുദർശനമൊക്കെ ആളുകൾ വഴിയിൽ കാത്തു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 2-3 മണിക്കൂറിന് ശേഷം തൃശ്ശൂർ പൊന്നൂക്കരയിലെ സ്കൂൾ, പുത്തൂരിലെ സ്കൂളിലേക്ക്, ഈ പ്രദീപ് പഠിച്ച സ്കൂളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആദ്യം അവിടെയായിരിക്കും പൊതുദർശനം. അവിടെ ആളുകൾക്ക്, നാട്ടുകാർക്ക് കാണാനുള്ളൊരു സൗകര്യമുണ്ടാകും. അതിനുശേഷം മൃതദേഹം നേരെ തൃശ്ശൂരിലേക്ക്, തൃശ്ശൂരിലെ ഈ പൊന്നൂക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരമുള്ളത്. എന്തായാലും ഒരു നാട് കാത്തിരിക്കുകയാണ്, അവരുടെ പ്രിയ ജവാനെ നാട് കാത്തിരിക്കുകയാണ്. ഈ നാടിന്റെ പോരാളിയായി തന്നെയാണ് പ്രദീപ് മടങ്ങാനൊരുങ്ങുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇപ്പോഴും രോഗശയ്യയിൽ തന്നെയാണ്. അച്ഛനോട് ഇപ്പോഴും നിലവിൽ പ്രദീപിന്റെ മരണ വാർത്ത അറിയിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി മാത്രമാണ് മൃതദേഹം എത്തുകയുള്ളൂ എന്നായിരുന്നു ഒരു വിവരമായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ഇന്ന് രാവിലെ തന്നെ മൃതദേഹം ഇങ്ങോട്ട് എത്തുമെന്ന ഒരു കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഇവിടെ പൂർത്തിയാക്കുന്നത്. ജില്ലാ ഭരണകൂടവും അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കാണ് കടന്നിട്ടുള്ളത്. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി എന്ന് ജില്ലാ ഭരണകൂടവും ഇതിനകം തന്നെ അറിയിക്കുന്നുണ്ട്. സ്മിത, ജൂനിയർ വാറന്റ് ഓഫീസർ എ പ്രദീപിന്റെ മൃതദേഹം ഇന്ന് പൊന്നൂക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങൾ നൽകിയത് ശ്രീജിത് ശ്രീകുമാരനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.